വെൽക്കം ബാക്ക് ഗായ്സ്, സോനു ഹിയർ. സോ ഇന്ന് നമ്മുടെ വീഡിയോയിൽ നമ്മൾ എത്തിയ പോകുന്ന ഒരു അന്യൻ്റെ ഒരു ആർട്ട് വർക്കാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, കുറച്ച് ദിവസങ്ങളായിട്ട് അന്യൻ ഇങ്ങനെ ട്രെൻഡിങ് ആയിരിക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ ഒരു ആർട്ട് വർക്ക് ചെയ്യാം എന്ന് വിചാരിച്ചു. ആൻഡ് നിങ്ങൾ എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മൊബൈലിൽ എഡിറ്റ് ചെയ്യുന്ന വീഡിയോസ്, മാനിപ്പുലേഷൻ, കളർ ഗ്രേഡിങ് അങ്ങനത്തെ പരിപാടിയൊക്കെ ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. അതുപോലെ തന്നെ തൊട്ടടുന്ന് കാണുന്ന ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് നോട്ടിഫൈഡ് വെൻ ഐ പോസ്റ്റ് എ ന്യൂ വീഡിയോ. സോ വിത്ത് ദാറ്റ് ഓൾ ബീൻ സെഡ്, ലെറ്റ്സ് മൂവ് ഓൺ ടു ദി വീഡിയോ. സോ ഹിയർ വി ആർ ഇൻ ഐബിസ് പെയിന്റ്. നമുക്ക് ഫസ്റ്റ് നമ്മുടെ ഇമേജ് ഒക്കെ ക്യാൻവാസിലേക്ക് ആഡ് ചെയ്തിട്ട് നമ്മൾ പ്ലേസ്മെന്റ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഞാനൊരു അടിപൊളി ഒരു സ്കൈ കൊടുക്കുകയാണ്, ഒരു ബ്ലൂ സ്കൈ. അത് നല്ലൊരു നല്ലൊരു ഫീല് മനസ്സിലാവും അത് തന്നെ. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത്, നമ്മൾ ആദ്യമേ ഫസ്റ്റ് ആഡ് ചെയ്ത രണ്ട് ഇമേജിൻ്റെ കളർ ഒന്ന് മാച്ച് ചെയ്യണം. സോ അതാണ് നെക്സ്റ്റ് പരിപാടി. സോ ആഫ്റ്റർ ദാറ്റ് ഞാൻ നമ്മുടെ നായകനെ ആഡ് ചെയ്തു, അന്യൻ വിക്രം. യാ നെക്സ്റ്റ് ഞാൻ ഈ ഒരു റോക്ക് ആഡ് ചെയ്യാണ്. നെക്സ്റ്റ് നമുക്ക് നമ്മുടെ അന്യൻ്റെ വാഹനമാണോ എന്ന് എനിക്കറിയില്ല, സിനിമയ്ക്കകത്ത് അതിൻ്റെ പുറത്താണല്ലോ വരുന്നത്, അപ്പോൾ ഇരിക്കാനാണ്. അതെ, ഇരിക്കും. സോ അതിനെ ഞാൻ ഒന്ന് ബാക്കിലേക്ക് ഒന്ന് പ്ലേസ് ചെയ്തിട്ട് കട്ടാക്കൊന്ന് അവിടെയാണോ നമുക്ക് ഓക്കെ എന്നുള്ള രീതിയിൽ ബാക്കിലോട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. അതിൻ്റെ കളറൊന്ന് ഞാൻ ഡാർക്ക് ആക്കണം, അതുപോലെ തന്നെ കല്ലിൻ്റെയും ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്ന് ബ്രൈറ്റ്നസ് കുറച്ചൊന്ന് കുറച്ച് നിന്ന് നമ്മൾ നല്ലതായിട്ട് ഒന്ന് ഡാർക്ക് ആക്കി എടുക്കാം. നെക്സ്റ്റ് എന്ന് പറയാം, ഞാൻ ഒരു ന്യൂ ലെയർ എടുത്ത് എൻ്റെ ബ്ലെൻഡിങ് മോഡ് ഓവർലേക്ക് ഇട്ടിട്ട് ആ ബ്ലൂ കളർ തന്നെ സെലക്ട് ചെയ്തിട്ട് ബുള്ളറ്റ് പോയി. ആ ഒരു ബ്ലൂ ടോൺ കിട്ടാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് അവിടെ ഇവിടെയൊക്കെ നമുക്ക് പുറത്ത് വിട്ടിട്ടുണ്ട്. സോ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കൈ ഒന്ന് ആഡ് ചെയ്യാം. അപ്പോൾ ഈ കൈ ഞാൻ ഇവിടെ ചെറുതായിട്ട് ബാക്കിലോട്ട് ഇട്ടില്ല, ഈ സൈഡിലോട്ട് ഞാൻ പ്ലേസ് ചെയ്യാണ്. ഒന്നുകൂടെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് അത് ഇൻവേർട്ട് ചെയ്തു, അത് അപ്പുറത്തെ സൈഡ് വന്നിട്ടുണ്ട്. സോ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അത് രണ്ട് ഞാൻ ഒന്ന് മെർജ് ചെയ്തിട്ട് എൻ്റെ ബ്രൈറ്റ്നസ് ഒന്ന് കുറയ്ക്കുകയാണ്. ബ്രൈറ്റ്നസ് കുറച്ചിട്ട് ഒരു ന്യൂ ലെയർ എടുത്ത് അതിൻ്റെ ഈ ലെയർ, ഈ കൈയുടെ ലെയറുമായിട്ട് ക്ലിപ്പിംഗ് മാസ്ക് ഇട്ടിട്ട് ഒന്ന് വേണ്ട സ്ഥലത്തൊക്കെ ജസ്റ്റ് ഒന്ന് ഡാർക്കാക്കി വിടുകയാണ്. എന്നിട്ട് ഞാനൊരു ബ്ലഡിൻ്റെ പി എൻ ജി ഇമേജ് ഡൗൺലോഡ് ചെയ്ത് അതൊന്ന് അതുമായിട്ട് ക്ലിപ്പിംഗ് മാസ്ക് ചെയ്തിട്ട് നോക്കിയാണുള്ള രീതിയിൽ കയ്യിലോട്ട് വെച്ച് കൊടുക്കുകയാണ്. നമുക്ക് ഇപ്പോൾ അന്നിൻ്റെ ഒരു വെട്ടൊക്കെ കിട്ടി ഇങ്ങനെ ബ്ലഡൊക്കെ തെറിക്കുന്ന ഒരു എഫക്ട് കിട്ടാൻ വേണ്ടി. സെയിം സാധനം തന്നെ ഞാൻ മറ്റേ കയ്യിലും ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നിൻ്റെ ഈ മുമ്പില്ല, ആ സോറി, നമ്മുടെ ഈ ബ്ലഡിൻ്റെ ഇത് ഒന്ന് സ്മജ് ടൂൾ വെച്ച് ജസ്റ്റ് ഒന്ന് അവിടെ ഇവിടെ കിടന്ന് സ്മജ് ചെയ്ത് വരികയാണ് ഞാൻ. ഒന്ന് ബ്ലെൻഡാകാൻ വേണ്ടി സോഫ്റ്റ് ദാറ്റ് ഞാൻ ഈ ഇവിടെ ആയത് ഒന്ന് ഗ്ലോ ചെയ്തിട്ടുള്ള ഒരു പരിപാടിക്കാണ്. എങ്ങനെയാവോ എന്തോ നോക്കാം. പിന്നെ ഈ ഗ്ലോ ചെയ്യുന്നതിൻ്റെയും ഐബിസിൻ്റെ ബാക്കി എപ്പം പേരുടെയൊക്കെ ഡീറ്റെയിലായിട്ട് ചെയ്യുന്നതായിരിക്കും. ഞാൻ ഇപ്പം ഐബിസ് പെയിൻ്റ് യൂസ് ചെയ്യാൻ വേണ്ടി എൻ്റെ രണ്ടോ മൂന്നോ നാലോ രണ്ട് പ്രാവശ്യങ്ങളായി യൂസ് ചെയ്യുള്ളൂ. ഞാൻ റീസെൻ്റാണ് ഐബിസ് പെയിൻ്റ് യൂസ് ചെയ്യാൻ തുടങ്ങിയത്, നിങ്ങളുടെ ഫെസ്റ്റിവലാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. വീഡിയോ സ്കാനിനെ പറയാം, അങ്ങനെയാണല്ല അമ്പത് പേരുടെ അറിയാം. സോ ട്യൂട്ടോറിയൽസ് വേണ്ടെന്നുള്ളൂ ഉണ്ടോ, ട്യൂട്ടോറിയൽസ് വേണ്ടുന്നവർ ഉണ്ടെങ്കിൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ നമ്മൾ അത് നമ്മുടെ വാള് ഗ്ലോ ചെയ്തിട്ട് ആ ഗ്ലോ നമ്മുടെ കയ്യിലും വരുത്തണം. സോ അതിന് വേണ്ടി തന്നെ കയ്യിലും കുറച്ച് ഗ്ലോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു ന്യൂ ലെയർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് വഴി ഒന്ന് ഒരു ഹൈലൈറ്റ് പോലെ ഹാർഡായിട്ട് ഞാൻ വരച്ച് കൊടുക്കുകയാണ്.
സോ ആഫ്റ്റർ ദാറ്റ് നമ്മുടെ കയ്യിലിട്ട് ഒന്ന് ഒന്ന് ബ്ലറാക്കാണ്, കാരണം കുറച്ച് ഡിസ്റ്റൻസ് കാണിക്കാൻ വേണ്ടി. സോ ഗാഷം ബ്ലർ ഇട്ടാണ് ഞാൻ എൻ്റെ വാല്യൂസൊക്കെ ഒന്ന് ശരിയാക്കിയെടുത്തത്. സോ നെക്സ്റ്റ് ഞാൻ കുറച്ചുകൂടെ ഒന്ന് ഡാർക്കാക്കാണ് കൈയടിയിരിക്കണം ബാക്ക് സൈഡിലൊക്കെ. സോ ആഫ്റ്റർ ദാറ്റ് നമുക്ക് കുറച്ച് ഹൈലൈറ്റ് വരയ്ക്കാം കാളയിലും നമ്മുടെ ചിത്രത്തിൻ്റെ തലയുടെ മുകളിലൊക്കെ ആയിട്ട്. സോ ഹൈലൈറ്റ് വരയ്ക്കുന്ന പരിപാടിക്ക് ഇച്ചിരി സമയമെടുക്കുന്ന സാധനമായിട്ട് തന്നെ ഞാൻ ഫുള്ള് കാണിക്കുന്നില്ല, അത് നിങ്ങൾക്കൊരു ബോറടിയാകും. അല്ല തന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ആരുമില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഇത് കുറച്ച് കാണിച്ചിട്ട് സ്കിപ്പ് ചെയ്യുന്നതായിരിക്കും. സോ അതെല്ലാം കഴിഞ്ഞു, നമുക്കിനി കാളയുടെ കണ്ണും കൂടെ ഒന്ന് 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 ചുമലയാക്കി ഒന്ന് ഒരു ഗ്ലോ എടുക്കാനുള്ള ചെറിയൊരു തീരുമാനത്തിലാണ്. അപ്പോൾ നമുക്ക് അത് ചെയ്യാം. നമ്മുടെ ഗ്ലോ ചെയിലും കൂടെ കഴിഞ്ഞാൽ ഇവിടുത്തെ പരിപാടി എല്ലാം കഴിഞ്ഞു. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ കളർ ഗ്രേഡിങ് ആണ്. അത് ലൈറ്റ് റൂമിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാണ്. അത് വീഡിയോ കാണിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ വീഡിയോ ഇതുവരെ കണ്ടു എന്നുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ആൻഡ് ഇതുപോലത്തെ മാനിപ്പുലേഷനും മൊബൈൽ എഡിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ തൊട്ടടുത്ത കണ്ട ബെല്ലൈക്കൂടെ നോക്കി കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ കിട്ടും, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ കിട്ടത്തില്ല. സോ അടുത്തൊരു വീഡിയോ കാണുന്നവരിക്കും ബൈ ബൈ.